കഴിവും ഉണ്ടാവുള്ളൂ. കൂടിയാട്ടത്തിനോ കഥകളിക്കോ കിട്ടുന്ന ഒരു അംഗീകാരമോ ജനപ്രിയതയോ ഇന്ന് തുള്ളലിന് കിട്ടുന്നില്ല. കാരണം ഒരു പ്രൈം ടൈമിലല്ല, ഒരു ഒരു ക്ഷേത്രകലയാണ്, ഉത്സവകലയാണ് എങ്കിൽ കൂടി ഒരു 3 മണി മുതൽ 4 മണി വരെയുള്ള ആരും ഒരു സദസ്സില്ലാത്ത സമയത്താണ് ഇപ്പോഴും ഒരു അനുഷ്ഠാനം പോലെ തുള്ളല് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ കൂടിയാട്ടത്തിനും കഥകളിക്കും ഇടയിലൂടെ ഇങ്ങനെ ഒരു കരുതലോടെ കാലം കഴിച്ചു പോകുന്ന ഒരു കലയായിട്ട് തുള്ളൽ മാറിയത്? അതാരുടെ കുറ്റമാണ്? കലാകാരന്റെ കുറ്റമാണോ, ആസ്വാദകരുടെ കുറ്റമാണോ, കാലത്തിന്റെ കുറ്റമാണോ? കൂടിയാട്ടത്തിൽ അരങ്ങിന്റെ ഒരു 10 ഇരട്ടിയെങ്കിലും ഓട്ടംതുള്ളൽ അരങ്ങുകള് കേരളത്തിൽ ക്ഷേത്ര അങ്കണങ്ങളിൽ നടന്നു വരുന്നുണ്ട്. അപ്പോ ഇതിന്റെ ഇടയിൽ ഞെരുങ്ങി കഴിയാണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. കഥകളി ലോകോത്തര കലയാണ്. അതിനെ താരതമ്യപ്പെടുത്താൻ ശ്രമിക്കേണ്ടതില്ല. തുള്ളൽ അതുകൊണ്ട് അവഗണിക്കപ്പെടുന്നും ഇല്ല. മറ്റുള്ളവർക്ക് ഒഴിവ് സമയത്തിന് ഉപയോഗിക്കാനുള്ളതാണ് തുള്ളല്. ആ സമയമാണ് കണ്ടെത്തുന്നത് എങ്കിൽ അത് കലാകാരന്റെ തെറ്റാ. എനിക്ക് ആ സമയത്ത് സ്വല്പം ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എനിക്ക് സന്ധ്യാസമയത്ത് പരിപാടി സംഘടിപ്പിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്ന് താമയോടെ പറഞ്ഞാൽ അവരത് കേൾക്കും, അപ്രകാരമാവും.